മലയാള സിനിമയിലെ ഒരു നടന്മാർക്കും പേരുകളില്ല. പ്രമുഖ നടൻ ആ നടിയെ അങ്ങനെ ചെയ്തു, പ്രമുഖ നടൻ ഈ നടിയെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നടിമാർ വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കിന് ആ ഇങ്ങനൊരു പ്രമുഖ നടൻ, ഇങ്ങനൊരു വ്യക്തി, അതായത് ഇവർക്കാർക്കും പേരുകളില്ല. നിങ്ങളിങ്ങനെ വന്ന് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പേരുകൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല? നിങ്ങൾ പേരുകൾ വെളിപ്പെടുത്തണം, ഇത് ആരൊക്കെയാണെന്നുള്ള എല്ലാ ജനങ്ങളും അറിയണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുക മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്, കാസ്റ്റിംഗ് കൗച്ച് സിനിമയിലുണ്ട് എന്ന് ജസ്റ്റ് യൂഷ്വലി കാലാകാലങ്ങളായിട്ട് പറയുന്ന പോലെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ നടന്മാരുടെ പേര് പറയാതിരിക്കുമ്പോൾ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെകുത്താനെതിരെയാണെങ്കിൽ നമ്മുടെ സിദ്ദിഖിക്ക് നേരെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയപ്പോഴത്തേക്കിന് മേജർ രവി ഒക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കിനും ചെകുത്താനെതിരെ സംസാരിച്ചെന്ന പേരിൽ ചെകുത്താൻ സേവയാണോ ചാത്താൻ സേവയാണോ എന്നറിയത്തില്ല, ഇത് നേരെ ഉൾട്ടടിച്ചിട്ട് ഇവരുടെ മണ്ടയ്ക്ക് വേണ്ടിയിട്ട് സിദ്ദിഖിക്കയുടെ ആണെങ്കിൽ യഥാർത്ഥ മുഖം എന്താണെന്നുള്ള പുറലോകം അറിഞ്ഞു തുടങ്ങി. പിന്നെ മേജർ രവി ഇപ്പോൾ ഒളിവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് നടന്നപ്പോഴത്തേക്കിന് ലാലേട്ടന് പനി പിടിച്ച് ആശുപത്രിയിലായിരുന്നു കിടപ്പിലായി, പേടിപ്പനിയാണ് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല നടികളും വന്നിട്ട് തുറന്ന് സംസാരിക്കുമ്പോൾ ഏത് നടൻ എന്നുള്ള പേര് പറയുന്നില്ല. ഓക്കെ, അപ്പം വളരെ ബോൾഡായിട്ട് വന്നിട്ട് ഏതൊക്കെ നടന്മാരാണെന്ന് വളരെ ധൈര്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി രേവതി സമ്പത്താണ്. അപ്പം നമ്മൾ മുമ്പ് രണ്ട് വീഡിയോസ് ചെയ്തപ്പോൾ അതിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ ഇടവേള ബാബു, പിന്നെ സുധീഷ്, അങ്ങനെ കുറേ നടന്മാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് സിദ്ദിഖിനെ പറ്റിയിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഹൂ ഈസ് സിദ്ദിഖ് ആൻഡ് വാട്ട് ഈസ് സിദ്ദിഖ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിലോട്ട് പ്ലേ ചെയ്യാം. ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് എൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ തിങ് ഈസ് ദാറ്റ് ഹീ റേപ്ഡ് മീ എന്ന് രേവതി സമ്പത്ത് പറയുമ്പോഴത്തേക്കിന് ഇത് ചെറിയ കാര്യമൊന്നുമല്ല. കാസ്റ്റിംഗ് കൗശ് പോലെയുള്ള നിനക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം തരാം, പകരം നീ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് നീ തയ്യാറാവണം എന്ന് ചോദിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല ഈ പറയുന്നത്. ഹീ റേപ്ഡ് മീ എന്നാണ് രേവതി സമ്പത്ത് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന നിർഭയ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അടുത്ത് കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റിൽ ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണോ അതേപോലെയുള്ള ഒരു റേപ്പ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേവതി സമ്പത്ത് ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ബാക്കി കൂടെ കേൾക്കാം. ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും, അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ, പല ആക്ഷൻസും ഇയാൾ ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത്, എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്കർ, അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീല് ചെയ്തില്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്ത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ, നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും എറൗണ്ട് ഒരു 20-21 ഇയർ ഉള്ളപ്പോഴാണ് ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിലാ തിയേറ്ററിൽ അയാൾ സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രിവ്യൂ കാണാൻ ക്ഷണിക്കുന്നു. ഞാൻ പോയി, അതിനുശേഷം ബാക്കി ഡിസ്കഷൻ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്ക്കറ്റ് ഹോട്ടലിലാണെന്ന് പറഞ്ഞു. നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ്. അവിടെ പോകുന്നു, അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പാണെന്ന് അറിയുന്നതും, ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡൌൺ എന്നറിയുന്നതും, എൻ്റെ സമ്മതമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും, ഇൻസേർഷൻ ചെയ്യാൻ സംബന്ധിച്ചില്ലെങ്കിലും സാരമില്ല. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം, ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. ഡിഫെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ സീക്ക് ചെയ്യാണ് ഹെൽപ്പിന് വേണ്ടി. എനിക്ക് ആകെ എപ്പോഴും എനിക്ക് ട്രോമ ആയിട്ട് ഓർമ്മ വരുന്നൊരു കാര്യമാണ് അവിടുത്തെ മിറർ, മസ്കറ്റ് ഹോട്ടലിലെ മിറർ. ബിക്കോസ് ഞാൻ ഈ ചാവുമോ, എന്നെ കൊന്നളയോ, നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താ, ഞാൻ ഏതുവഴി എസ്കേപ്പ് ചെയ്യും, ഇതൊന്നും തന്നെ എനിക്ക് അറിയില്ല. എനിക്കിനി അടുത്ത നിമിഷം അച്ഛനും അമ്മയും കാണാൻ പറ്റുമോ? ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ എൻ്റെ തലയിൽ കൂടാ സമയത്ത് പോവാണ്. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ എല്ലാ സ്ട്രെങ്തും എടുത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയോ പുറത്തിറങ്ങി പോകാൻ വേണ്ടി ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോകാൻ പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളടുത്ത് പറഞ്ഞു ഞാനത് ഒരു റിപ്പോർട്ട് ചെയ്യും, ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ആക്ടായിരുന്നു. ലൈക്ക് ഹീസ് സോ, എന്താ പറയുക, യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ്, നോ ബഡി വിൽ ബിലീവ് യു, ആര് വിശ്വസിക്കാൻ നിന്നേക്ക്, നീയൊക്കെ എന്താ, നീയൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, നീ ആരോടോ പോയി പറയ്, എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഹി വാസ് റൈറ്റ് ഹാഷ്മി,
ബിക്കോസ് അയാൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. ഞാനിത് പുറത്ത് വെളിപ്പെടുത്തുന്ന എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ ഐ എം സെയിങ് ദിസ്, ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു സിസ്റ്റവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതങ്ങനെയാണല്ലോ, കാരണം നമ്മുടെ നാട്ടിൽ മണി ആൻഡ് പവർ ഒരേപോലെ ഉള്ളവനായിരിക്കും, അല്ലെങ്കിൽ അവൻ തീരുമാനിക്കുന്നത് മാത്രമായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുക അല്ലേ. പിന്നെ അവനെതിരെ നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവനിപ്പം എത്ര വലിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, അവൻ്റെ കയ്യിൽ മണി ആൻഡ് പവർ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അയാൾക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തുന്നു പറഞ്ഞാൽ ആരും നമ്മളെ കേൾക്കാനുണ്ടാവില്ല. പിന്നെ ഞാൻ ഇപ്പം എനിക്ക് ഒരുപാട് പൈസ ഉണ്ടല്ലെങ്കിൽ ഞാനൊരു നടനാണ്, ഞാൻ ഈ പറയുന്ന വലിയൊരു സ്റ്റാർഡമാണ് എന്നുള്ളൊരു സ്വയം അഹങ്കാരഭാവം അയാൾക്കുള്ളതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടു കൂടി രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നീ പോയി ആരുടെ വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു ചുക്കുമില്ല, കാരണം നീ പറയുന്ന ആരും വിശ്വസിക്കാനാണ്. കാരണം ഞാൻ നടനാണ്, ഞാൻ ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള, ഞാൻ വലിയ എന്തോ കുണാണ്ടറാണ് അല്ലേ, ആ അഹങ്കാരഭാവം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ സ്വമേധയാ ഇയാൾക്കെതിരെ കേസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. പിന്നെ രേവതി സമ്പത്ത് എന്തുകൊണ്ട് ഇപ്പം കേസ് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേവതി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അനുഭവിക്കാനുള്ള ട്രോമ എല്ലാം അനുഭവിച്ച് തീർത്ത് കഴിഞ്ഞു. ഇനി എന്ത്, ഇനി എനിക്ക് എൻ്റെ കരിയർ മാത്രമാണ് മുന്നോട്ട് നോക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് രീതിയിലാണ് രേവതി പറയുന്നത്. കാരണം ഇതേ കരിയർ നശിപ്പിച്ചത്, ഇതേ ജീവിതം നശിപ്പിച്ചതും ഇതേ വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ ഇളപരിയുടെ മാത്രമല്ല, ഇനി നമ്മുടെ റിയാസ് ഖാനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അതുകൂടെ ഞാനിവിടെ വെക്കാം. കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമൻറ്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാളുടെ നിന്ന് വന്നൊരു കോളാണ്, ഒരു പാതിരാത്രി വന്നൊരു കോളാണ്. ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസെൻറ്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ, ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോൺടാക്ട് ചെയ്തിട്ട്, ഇവർക്കൊക്കെ സെയിം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്, ഇവരെല്ലാവരും ദേ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട്, ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസും ഒരേ പോയിസണും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു, വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. അന്നും ഈ പറയുന്ന വളരെ യങ് ഒരു 2021 ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ക്ഡ്. ഒരു കോളിൽ, ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം, ഇതെന്താ ഇങ്ങനെ, ഇതാരാ, ലൈക്ക് ഇവർക്ക് എങ്ങനെ അത് പറയാൻ തോന്നുന്നു, അതൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തിനു കോൾ വെച്ചു, ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണ്ട, ഐ മീൻ കമൻറ്റുകളൊക്കെ എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം ഈ രീതിയിലൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹി സെഡ് വാസ്, രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം രേവതി ഏതെങ്കിലും സ്ത്രീകളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുത്തനാണ് അയാൾ. ഇതുപോലെ എത്രയോ മാംസക്കച്ചവടമാണ്, അറിയാൻ മേലത്തോട്ട് ഞാൻ ചോദിക്കണം. ഇപ്പം മലയാള സിനിമയ്ക്കകത്ത് ഇപ്പം സി ഇപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഞാൻ ഇപ്പം നീ എൻ്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂടെ വന്നൊന്ന് കിടന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് ഇവിടുന്ന് ഒരാൾ പറയുകയും അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്, ഓക്കെ രണ്ടു പേർക്കും തമ്മിൽ പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ വേറെ ആർക്കും പ്രശ്നം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ഹറാസ്മെൻറ്റാണ്, സെക്ഷൽ ഹറാസ്മെൻറ്റാണ് ഇവിടെ ഓരോ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയും ഇത്രയും ബ്രേവ് ആയിട്ട് ഇത്രയും ഇത്ര ധൈര്യത്തോടു കൂടി വന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ രേവതി സമ്പത്താണ്. അപ്പം പിന്നെ മറ്റേ ആ ഒരു ബംഗാളി വനിതയാണെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രഞ്ജിത്ത് പാലേരി മാണിക്യം ആ സിനിമയാണ് തോന്നുന്നു, ആ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് രഞ്ജിത്ത് ഇതുപോലെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളും ഇതുപോലെ ഇവിടുന്ന് രാജിവെച്ചു, നമ്മുടെ സിദ്ധിക്കാണെങ്കിലും ഇപ്പം അമ്മേന്നാണെങ്കിലും രാജിവെച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇപ്പം മറ്റൊരു നടി കൂടി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അന്ന് 2013 ഒരു സിനിമ സെറ്റിൽ വെച്ചിട്ട് സംഭവിച്ചിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ, കുറച്ച് ഏജല്ല, യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയി, ഒരു പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ ഉടനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു, ഞാൻ വെച്ച് അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു, പെൺകുട്ടികൾ ആരെങ്കിലും. അപ്പോൾ കരങ്ങൾ പെണ്ണിൻ്റെ അല്ല, നമ്മളെ പിടിക്കുമ്പോൾ അറിയാമല്ലോ. പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പം ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പം എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷനാണ്, ഒരു ഹിൻഡു
പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ വളരെ ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ്. വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു, ഇതാണ് ഇന്ന ഇതിലെ ഹീറോ, വേറൊരു നടി ഉണ്ടായിരുന്നു. എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം റിവീൽ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. അങ്ങനെ സർപ്രൈസോടെ നോക്കുക, നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ. അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷനാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി. നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം വലിയ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോലും ഇത്തരം രീതിയിലുള്ള അപ്രോച്ചുകൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം റേപ്പ് കേസസ് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ഒരാളുടെ അടുത്ത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യും, അപ്രോച്ച് ചെയ്യും അല്ലേ. അത് തന്നെയാണ് ഇപ്പം ഈ ഒരു ലേഡി ആണെങ്കിലും വന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ആക്ട്രസ് ആണെങ്കിലും വന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടും ആ സെറ്റിലുള്ള വേറെ ആളുകൾ അറിഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടും കണ്ടുകൊണ്ട് നിന്ന് അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു പുള്ളിക്കാരി ആണെങ്കിൽ ഈ നടൻ ആരാണ്, ഈ അന്നത്തെ ആ ഒരു യുവ നടൻ ആര് എന്നുള്ളത് പറയുന്നില്ല. അപ്പം ബാക്കി കുറച്ച് ഭാഗം കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം, എന്നിട്ട് പറയാം ആ ഒരു യുവ നടൻ ആര് എന്നുള്ളത്. 4 വർഷം മുമ്പ് കൊടുത്ത ഒരു കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇപ്പോഴാണ്, എന്നിട്ട് കുറെ 200 പേജ് മാറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ തോന്നിയ പോലെ ചെയ്യാനാണെങ്കിൽ പിന്നെ ആരാണ് നമ്മൾ വിശ്വസിക്കുക? കോടതിയെ വിശ്വസിക്കാൻ പറ്റൂല, സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റൂല, താരസംഘടനകൾക്ക് വേണ്ടി നിൽക്കും, താരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനകളെ വിശ്വസിക്കാൻ പറ്റും. അതിൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാർ ഇതേപോലെയുള്ള കാണിക്കുന്നു. നമുക്ക് ശരിക്കും ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആട് ജീവിതമല്ല, മാട് ജീവിതമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, മാട് ജീവിതം. അതൊക്കെ വളരെ ദയനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പെട്ടെന്നൊരു ലീഗൽ നടപടിയിലേക്ക് പോയി. ഇപ്പം പല കുട്ടികളും, രേവതി സമ്പത്ത് അടക്കമുള്ള കുട്ടികൾ ഇപ്പോൾ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. വിത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ ഇത് ആക്ഷനിലേക്ക് പോകണം. നല്ല ആളെ ഈ പറയുന്ന വിത്ത് എവിഡൻസ് ആക്ഷനിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഇപ്പം പറഞ്ഞ ആ ഒരു യുവ നടൻ, ഹൈറ്റുള്ള ആ ഒരു യുവ നടൻ ആര് എന്നുള്ള ആ ഒരു യുവനടൻ്റെ പേരില്ല, ആ നടന് പേരില്ലടി. വീട് ജനിച്ചപ്പോഴും ആ ഒരു നടനാണെങ്കിൽ പേരിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പേരിവിടെ പറയുന്നില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് രേവതി ഈ ഒരു ലേഡി പറയുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ആട് ജീവിതമല്ല മാട് ജീവിതമാണ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സാധനം എന്ന് വെച്ചാൽ, പൃഥ്വിരാജ് ആണെന്നോടെ കാര്യം ആട് ജീവിതം എന്ന് പറയുന്നത് ഹൈറ്റുള്ള യുവ നടൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇനി പൃഥ്വിരാജ് ആണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. പക്ഷേ അല്ലാന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം 2013 തൊടുപുഴയിൽ വെച്ചിട്ട് ആ ഒരു ഫിലിം സെറ്റിൻ്റെ ആ ഒരു ലൊക്കേഷൻ വന്നിട്ടുള്ള, തൊടുപുഴയിൽ വെച്ചിട്ട് ലൊക്കേഷൻ വന്നിട്ടുള്ള ഒരു സിനിമ പിഗ്മാനാണ്. ആ പിഗ്മാനിൽ അഭിനയിച്ചിട്ടുള്ള നായക നടൻ അന്നത്തെ യുവ നടൻ എന്ന് പറയുന്നത് ജയസൂര്യയാണ്. ഓക്കെ, അത് ഇത് തന്നെയാണ് അല്ലെങ്കിൽ ജയസൂര്യ തന്നെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പക്ഷേ ആവാം. കാര്യം മലയാള സിനിമയിലെ ഹൈറ്റുള്ള നടന്മാരിൽ ഒരു നടൻ ജയസൂര്യയാണ്. അപ്പം ഇതേ ജയസൂര്യ തന്നെ അന്ന് പിഗ്മാൻ എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചിരുന്ന ആ ഒരു 2013 ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തൊടുപുഴയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് എന്തുവാണ്, ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പേരുകൾ പറഞ്ഞുകൂടെ, ആരാന്നൊക്കെ ഉള്ളത് എല്ലാവരും അറിയട്ടെ. പിന്നെ ഞാൻ ഈ പേര് പറയുന്ന പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഈ പറയുന്ന ഓരോ നടന്മാർക്കെതിരെയാണെങ്കിൽ ഈ പറയുന്ന പോലെ കേസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവരെ ജയിലിൽ അടച്ചിടും എന്നുള്ളതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവിടെയുള്ള പല ആളുകൾക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ നടന്മാർക്കുമാണെങ്കിൽ ഈ പറയുന്ന മണി ആൻഡ് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ആ ആളുകൾക്കെതിരെ ഒരു നടപടി ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടുത്തെ നിയമങ്ങൾ പോലും ആണെങ്കിൽ സ്വമേധയാ കേസ് എടുക്കാൻ പോകുന്നില്ല. ഓക്കെ, അതൊക്കെ ഇതിൻ്റെ റിയാലിറ്റിയാണ്. പിന്നെ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ അർജുൻ ട്രക്ക് ഡ്രൈവർ, അതായിരുന്നു എല്ലാവർക്കും ഭയങ്കര സംസാര വിഷയമായിക്കൊണ്ടിരുന്ന ആ ഒരു ഇഷ്യൂ. അതിനുശേഷം വയനാട് ദുരന്തം, പിന്നീട് മുല്ലപ്പെരിയാർ. ഓക്കെ, അതും കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു കേസ് ഹേമ കമ്മിറ്റി. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തേഞ്ഞ് മാഞ്ഞ് കുറേ സംസാര വിഷയമായിട്ട് ഇതങ്ങനെ അങ്ങ് മാഞ്ഞിപ്പോവും, എന്നിട്ടും ഇത് കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, ഇങ്ങനെ അനുഭവങ്ങൾ നേരിടുന്ന ലേഡീസ് ഓരോ ആളുകളും, ഇനിയിപ്പോൾ സിനിമയിലേക്ക് വരുന്ന ഓരോ ലേഡീസ്, പുതിയ പുതിയ ലേഡീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം നേരിടുകയെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയണം, അത് ആര് എന്ത് എങ്ങനെ എന്ത് എന്താണ് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടത് എന്നുള്ളത് പറയണം. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ഓരോ ആളുകളെ അങ്ങ് വലിച്ചു കീറി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഇനി സിനിമ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും ഇവിടെ സേഫായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ.